അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്. സ്നേഹമുള്ളവരെ, പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ സ്വർഗപ്രവേശനം ലഭിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഒരിക്കലും പറഞ്ഞു തീരാത്ത, പറഞ്ഞു തീർക്കാൻ കഴിയാത്ത പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ മഹിമയെക്കുറിച്ച്, അവിടുത്തെ ഉത്കൃഷ്ട സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച് വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ലോകത്തെ ഏതൊരാൾക്കും പിൻപറ്റാൻ പറ്റുന്ന എല്ലാ നല്ല സ്വഭാവ ഗുണങ്ങളുടെയും ഉടമയായിരുന്നു വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ നിയോഗത്തെക്കുറിച്ച് നിബിദങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഇന്നമാ ബുഇസ്തുലി ഉതമ്മിമ മക്കാരിമൽ അഖ്ലാഖ്, എല്ലാ സൽസ്വഭാവങ്ങളുടെയും പൂർത്തീകരണത്തിന് വേണ്ടിയാണ് എന്നെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ മഹിമയെ ഏറ്റവും നന്നായി അറിയുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. നബിയെ സൃഷ്ടിക്കുകയും നബിയെ പ്രവാചകരായി നിയോഗിക്കുകയും ചെയ്ത അള്ളാഹു പറയാണ്, വ ഇന്നക ലഅലാ ഖുലുഖിൻ അലീം, പ്രവാചകരെ, അങ്ങ് ഏറ്റവും നല്ല സ്വഭാവ ഗുണത്തിൻ്റെ മേലാകുന്നു, ഏറ്റവും നല്ല സ്വഭാവ ഗുണത്തിൻ്റെ ഉടമയാകുന്നു എന്ന്. നാം ഒരാളെ ഐഹികമായ ലാഭങ്ങൾക്ക് വേണ്ടി പ്രത്യുപകാരം മോഹിച്ചുകൊണ്ടൊക്കെ ഒരാളെ മദ്ഹ് ചെയ്തേക്കാം. പക്ഷേ പ്രപഞ്ചനാഥനായ അള്ളാഹു മദ്ഹ് ചെയ്യപ്പെടാൻ യോഗ്യനായ ആളെ മാത്രമേ മദ്ഹ് ചെയ്യുകയുള്ളൂ. ആ അള്ളാഹുവാണ് പറയുന്നത്, വ ഇന്നക, നബിയെ, തീർച്ചയായും അങ്ങ് ലഅല, തീർച്ചയായും മേലെയാണ്, ഖുലുഖിൻ അലീം, എല്ലാ ഉത്കൃഷ്ട സ്വഭാവങ്ങൾക്കും മേലെയാണ്. അള്ളാഹു പറഞ്ഞു നിർത്തിയില്ല. പിന്നെ അള്ളാഹു പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഏറ്റവും നല്ല മാതൃകയുണ്ട് അവിടുത്തെ സ്വഭാവങ്ങളിൽ, അവിടുത്തെ ജീവിതത്തിൽ എന്ന് ഹസാബ് സൂറത്തിലൂടെ അള്ളാഹു തല പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ മഹിമയെക്കുറിച്ച് പിന്നെ പറയേണ്ടത് ആരാണ്? അവിടുത്തെ കാലക്കാർ, നബിയുടെ നാട്ടുകാർ മക്കക്കാരാണ്. നബിയുടെ സ്വഭാവ മഹിമ കണ്ടിട്ട് നുബുവത്തിൻ്റെ മുമ്പ് തന്നെ നബിക്ക് ചാർത്തി കൊടുത്തൊരു പേരാണ് അൽ അമീൻ, വിശ്വസ്തനെന്ന്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ മഹിമയെക്കുറിച്ച് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കപ്പെട്ടു. അവിടുന്ന് പറഞ്ഞു, കാന ഖുലുഖുഹു അൽ ഖുർആൻ, നബിയുടെ സ്വഭാവം ഖുർആനായിരുന്നു, ഖുർആൻ്റെ തനി പകർപ്പായിരുന്നു നബിയുടെ ജീവിതം. ആളുകൾ നബിയിലൂടെ, നബിയുടെ സ്വഭാവ മഹിമയിലൂടെ ഇസ്ലാമിനെ അടുത്തറിഞ്ഞു പരിചയപ്പെട്ടു, അള്ളാഹുവിൻ്റെ ദീനിനെ അടുത്തറിയുകയും ഇസ്ലാമിലേക്ക് ഒഴുകുകയും ചെയ്തു. അകലെ നിന്ന് ഇസ്ലാമിനെ പരിഹസിച്ചവർ, അകലെ നിന്ന് പ്രവാചകനെ പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്തവർ പ്രവാചകനെ അടുത്തറിഞ്ഞപ്പോൾ അവിടുത്തെ സന്തത സഹചാരിയാവുകയും പ്രവാചകൻ്റെ വിനീത വിധേയനായി മാറുകയും ചെയ്തു. മക്കൾക്ക് സമീപമുള്ള ഒരു പ്രദേശത്ത്, ഒരു പ്രാന്തപ്രദേശത്ത് ഒരു വയസ്സായ വൃദ്ധയായ ഒരു മാതാവ്, ആ മാതാവ് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുന്ന വഴിയരികിൽ ആ മാതാവ് പറയാണ്, എനിക്ക് എൻ്റെ ഭാണ്ഡം എൻ്റെ തലയിലേക്ക് വെച്ചു തരുമോ എന്ന്. പ്രവാചകൻ പറഞ്ഞു, ഞാൻ വെച്ചു തരാം. പ്രവാചകനെ സ്വയം ചുമലിലേറ്റുകയും ആ മാതാവിനോട് പറയാണ്, വൃദ്ധയായ മാതാവിനോട്, എവിടേക്കാണ് നിങ്ങൾക്ക് പോവേണ്ടത്, അവിടേക്ക് ഞാൻ എത്തിച്ചു തരാമെന്ന് പറഞ്ഞു. ആ മാതാവിന് എത്തേണ്ട സ്ഥലം വരെ പ്രവാചകൻ ആ ഭാണ്ഡക്കെട്ടുകൾ തലയിലേറ്റുകയും ചുമക്കുകയും ആ മാതാവിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കുകയും ചെയ്തപ്പോൾ കണ്ണുനീർ അടക്കാനാവാതെ കരഞ്ഞുകൊണ്ട് ആ മാതാവ് പറഞ്ഞു, നിങ്ങൾ ചെയ്ത വലിയ സേവനത്തിന് പകരം തരാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഒരു ഉപദേശം മാത്രം തരാം. ഫഹുനാക റജുലുൻ വാഹിദ് റജുലുൻ സാഹിറുൻ യദ്ദഇ നബുവ യുഖാലു ലഹു മുഹമ്മദ്, മക്കയിൽ മുഹമ്മദ് എന്ന് പേരുള്ള ഒരു ആവിചാരക്കാരൻ നബുവത്ത് വാദിച്ചുകൊണ്ട് കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കെണിയിൽ നിങ്ങൾ പെടാൻ പാടില്ല. വയ്യാക്കാൻ തത്തബി, ആ പ്രവാചകൻ അല്ലെങ്കിൽ ആ മുഹമ്മദിനെ നിങ്ങൾ പിൻവറ്റിപ്പോവരുത് എന്ന് ഉപദേശം കൊടുത്തു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാനാണ് ആ മുഹമ്മദ്, നിങ്ങൾ പറഞ്ഞ മുഹമ്മദ് ഞാനാണ്. ഇൻ കുന്ത അൻത മുഹമ്മദ്, നിങ്ങളാണ് മുഹമ്മദെങ്കിൽ, ഫഅഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്നക മുഹമ്മദർ റസൂലുള്ളാ എന്ന് കരിമ ചൊല്ലിക്കൊണ്ട് അദ്ദേഹം ആ മാതാവ് മുസ്ലിം ആവുകയാണ്. സുമാമത്ത് ബിൻ ഉസാൽ എന്ന് പറയുന്ന സയ്യിദു അഹ്ലുൽ യമാമ,
യമാമക്കാരുടെ നേതാവിൻ്റെ ചരിത്രം നമുക്കറിയാം. സുമാമത്ത് ബിൻ ഉസാൽ എന്ന് പറയുന്ന ആൾ പ്രവാചകനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും അക്രമം അഴിച്ചുവിട്ട ആളാണ്. സ്വഹാബത്തിനെ പതിയിരുന്ന് ആക്രമിച്ച ആളാണ്. അദ്ദേഹം വേഷം മാറിക്കൊണ്ട് മദീനയിലൂടെ മക്കയിൽ പ്രവേശിക്കാൻ നോക്കുമ്പോൾ സ്വഹാബികൾ അദ്ദേഹത്തെ പിടികൂടുകയും മദീനാ പള്ളിയിൽ അദ്ദേഹത്തെ കെട്ടിയിടുകയും ചെയ്തു. മദീനാ പള്ളിയുടെ തൂണിൽ കെട്ടിയിട്ട് അദ്ദേഹത്തെ കണ്ടുകൊണ്ടാണ് പ്രവാചകൻ പള്ളിയിലേക്ക് വരുന്നത്. നിങ്ങൾക്കറിയോ ഇതാരാണ്? അത്ത തെറൂനമൻ അഹദത്തും, നിങ്ങൾ പിടികൂടിയ ഇദ്ദേഹം ആരാണ്? ഇദ്ദേഹം സുമാമത്ത് ബിൻ ഉസാലാണ്. അഹ്സിനു ഇസാറഹു, നിങ്ങൾ പിടികൂടിയ തടവുപള്ളിയോട് മാന്യമായി പെരുമാറൂ. അതുലിഖു സുമാമ, സുമാമത്തിനെ നിങ്ങൾ വെറുതെ വിടൂ എന്ന് പറഞ്ഞു. എന്നിട്ട് സുമാമത്തിനോട് പ്രവാചകൻ പറഞ്ഞു, എൻ്റെ മദീന പള്ളിയിൽ ഒരു ദിവസം താമസിച്ചൂടെ? അങ്ങനെ സുമാമത്തിനോട്, ശത്രുവായ സുമാമത്തിനോട് മദീന പള്ളിയിൽ താമസിക്കാൻ ആവശ്യപ്പെടുന്നു. ഒരു ദിവസം മദീന പള്ളിയിൽ കഴിയുന്നു, എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. പിന്നീട് അടുത്ത ദിവസം വീണ്ടും ഒരു ദിവസം കൂടി, അങ്ങനെ 3 ദിവസം പ്രവാചകൻ മദീന പള്ളിയിൽ താമസിപ്പിച്ചു. എന്നിട്ടും സുമാമത്തിനോട് 3ാമത്തെ ദിവസം ചോദിക്കുകയാണ്, സുമാമത്തെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇസ്ലാം സ്വീകരിക്കാം. ആ 3 ദിവസവും സുമാമത്ത് പ്രവാചകൻ്റെ സ്വഭാവം അടുത്തെറിഞ്ഞു, അവിടുത്തെ പെരുമാറ്റത്തെക്കുറിച്ച് മനസ്സിലാക്കി. 3ാം ദിവസം പ്രവാചകൻ പറഞ്ഞു, സുമാമത്തെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇസ്ലാം സ്വീകരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം. സുമാമത്ത് പറഞ്ഞു, എനിക്ക് പോകണമെന്ന് പറഞ്ഞു. സുമാമത്ത് പോകണം. പ്രവാചകൻ പറഞ്ഞു, സ്വഹാബികളെ നിങ്ങൾ വഴിയൊരുക്കി കൊടുക്കൂ, അദ്ദേഹം പോവട്ടെ. അങ്ങനെ സുമാമത്ത് മദീന പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി, തൊട്ടടുത്തുള്ള ഈത്തപ്പന തോട്ടത്തിൽ പോയി കുളിച്ചൊരുങ്ങി, അവിടുത്തെ കിണറ്റിൽ പോയി, കിണറ്റിൻകരയിൽ പോയി കുളിച്ചൊരുങ്ങി അദ്ദേഹം തിരികെ വന്നു. മദീന പള്ളി വിട്ടുപോവാൻ, പ്രവാചകനെ വിട്ടുപോകാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല. തിരിച്ച് മദീന പള്ളിയിൽ വന്ന് പ്രവാചക സവിധത്തിലെത്തിക്കൊണ്ട് സുമാമത്ത് ബിൻ ആസാൽ പറഞ്ഞു, പ്രവാചകരെ എനിക്ക് മുസ്ലിമാവണം എന്ന് പറഞ്ഞ് അദ്ദേഹം ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് മുസ്ലിമാവുകയാണ്. മുസ്ലിമായതിനു ശേഷം സുഹാബികൾ അത് കേട്ട് തക്ബീർ മുഴക്കി. അതിനുശേഷം സുമാമത്ത് ബിൻ ആസാൽ പറഞ്ഞൊരു വാക്കുണ്ട്, പ്രവാചകനെ വിമർശിക്കുകയും അകലങ്ങളിൽ നിന്ന് പ്രവാചകനെ നോക്കിക്കാണുകയും പ്രവാചകനെ എതിർക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കുമുള്ള ചുട്ട മറുപടിയായിരുന്നു അത്. ഇസ്ലാമിനെ അടുത്തറിയാത്തവർക്കുള്ള മറുപടി അല്ലാത്ത വാക്കാണത്. വല്ലാഹി മാ കാന അലൽ അർളി വജ്ഹുൻ അബ്ഗാലു ഇലയ്യ മിൻ വജ്ഹിക്, ഇന്നുവരെ എനിക്ക് ഏറ്റവും വെറുക്കപ്പെട്ട മുഖം നിങ്ങളുടെ മുഖമായിരുന്നു. പക്ഷേ ഫഖദ് അസ്ബഹ വജ്ഹുക്കൽ ആൻ അഹബ്ബുൽ വുജൂഹി കുല്ലിഹാ ഇലയ്യ, ഇന്നെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖം പ്രവാചകരെ നിങ്ങളുടെ മുഖമാണ്. വല്ലാഹി മാ കാന മിൻ ദീനിൻ അബ്ഗാലു ഇലയ്യ മിൻ ദീനിക്, എനിക്ക് ഇന്ന് വരെ ഏറ്റവും വെറുക്കപ്പെട്ട മതം ഇസ്ലാമായിരുന്നു. ഫഖദ് അസ്ബഹ ദീനുക്കൽ ആൻ അഹബ്ബുദ്ദീനി കുല്ലിഹാ ഇലയ്യ, ഇന്നെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മതം പരിശുദ്ധ ഇസ്ലാമാണ് എന്ന് സുമാമത്ത് ബിൻ അസാൽ എന്ന പരിശുദ്ധ നബിയോട് ഏറ്റവും കഠിന വിരോധം വെച്ചിരുന്ന ശത്രു പറയുകയാണ്. പ്രവാചകനെ അടുത്തറിയുമ്പോൾ ആരും പ്രവാചകൻ്റെ വിശ്വസ്തനായി മാറുകയും ഇസ്ലാമിൻ്റെ ശാദ്വല തീരത്തണയുകയും ചെയ്യുമെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവായിരുന്നു സുമാമത്തിൻ്റെ ചരിത്രം. ഇസ്ലാം തൊഫേലഹേ അഖ്ലാഖ് മുഹമ്മദ് സേ, ഇസ്ലാം പ്രചരിച്ചത് പരിശുദ്ധ പ്രവാചകൻ്റെ സ്വഭാവ മഹിമ കണ്ടുകൊണ്ടാണ്, അല്ലാതെ വാളുകൊണ്ടല്ല. ഒരിക്കലും ഒരു ജൂത സംഘം ഇങ്ങനെ നടന്നു പോവുകയാണ്, പ്രവാചകനെ നോക്കിക്കൊണ്ട് അസ്സാമു അലൈക്കും എന്ന് പറഞ്ഞു. അസ്സലാമു അലൈക്കും എന്നല്ല, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ രക്ഷ ഉണ്ടാവട്ടെ എന്നാണ്. പകരം അവർ പറഞ്ഞത് അസ്സാമു അലൈക്കും എന്നാണ്, നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മരണമെത്തട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ഉണ്ടായിരുന്നു. ആയിഷ ബീവിക്ക് സഹിച്ചില്ല. മഹദി പറഞ്ഞു, അലൈക്കുമുസ്സാമു വല്ലഅന, നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മരണവും ശാപവും എത്തട്ടെ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ മഹലനിയ ആയിഷ, അടങ്ങു ആയിഷ, ഫഇന്നല്ലാഹ യുഹിബ്ബു റിഫ്ഖ ഫിൽ അംരി കുല്ലി, നിശ്ചയം അള്ളാഹു വിട്ടുവീഴ്ചയാണ് ആഗ്രഹിക്കുന്നത്, അള്ളാഹു വിട്ടുവീഴ്ച ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ പറയാൻ നിനക്ക് വല്ലാതെ പറയാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ, മറുപടി പറയാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഫഖുൽ വഅലൈക വഅലൈക എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കൂ എന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഇനി നബിയുടെ അനുചരന്മാരോട് സ്വഹാബികളോടുള്ള പെരുമാറ്റം എങ്ങനെയായിരുന്നു? അത് നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഒരിക്കൽ ഒരു അഅ്റാബി മദീന പള്ളിയിൽ മൂത്രമൊഴിച്ചു. ആ അഅ്റാബിക്ക് അറിയാത്തത് കൊണ്ടായിരിക്കാം മദീന പള്ളിയിൽ മൂത്രമൊഴിച്ചു. അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. സ്വഹാബികൾ അദ്ദേഹത്തെ അടിക്കാൻ വരെ ഓങ്ങി, ചെരിപ്പൂരിക്കൊണ്ട് ആ അഅ്റാബിയെ അടിക്കാൻ വരെ സ്വഹാബികൾ തയ്യാറായി. പക്ഷേ നബി തങ്ങൾ ഇടപെട്ടു, ലാ തസ്റമൂഹു ദഊഹു, അദ്ദേഹത്തെ ഉപദ്രവിക്കരുത്, നിങ്ങൾ അദ്ദേഹത്തെ വിടൂ എന്ന് പറഞ്ഞു. അദ്ദേഹം അവിടെ നിന്ന് മൂത്രിക്കട്ടെ,
അദ്ദേഹം അവിടുന്ന് പള്ളിയിൽ നടന്ന് മൂത്രിക്കാൻ ഇടയായാൽ പള്ളി ആകെ വൃത്തികേടാകും. അതുകൊണ്ട് അദ്ദേഹത്തെ നിന്ന് മൂത്രിക്കാൻ, അദ്ദേഹത്തെ അവിടെ ഇരുന്നു കൊണ്ട് ഒരേ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് മൂത്രിക്കാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞു. മൂത്രം ഒഴിച്ചതിന് ശേഷം നബിതങ്ങൾ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് വൃത്തിയാക്കാൻ ആവശ്യപ്പെട്ടു സഹാബികളോട്. ഈ മനുഷ്യനെ അടുത്ത് വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, സഹോദര ഇന്ന ഹാദിഹിൽ മസാജിദ, നിക്ഷയം ഈ പള്ളികൾ, ലാ തസ്ലഹു ലിശൈഇൻ മിൻ ഹാദൽ ബൗലി വലൽ ഖദരി, ഇത്തരത്തിലുള്ള വൃത്തികേടുകളാക്കാൻ പറ്റുന്ന സ്ഥലമല്ല. ഇന്നമാ ഹിയ ലിദിക്രില്ലാഹി വസ്സലാത്തി വഖുർആനിൽ വഖിറാഅത്തിൽ ഖുർആൻ, ഇത് ഖുർആൻ ഓതാനുള്ള സ്ഥലമാണ്, ഇത് നിസ്കരിക്കാനുള്ള സ്ഥലമാണ്, അള്ളാഹുവിനെ ദിക്കറുള്ള സ്ഥലമാണ് എന്ന് അറാബിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. എത്ര നല്ല പെരുമാറ്റം! ഈ പെരുമാറ്റം കണ്ട അറാബി പറഞ്ഞത്രേ, അള്ളാഹുമ്മ റഹംനീ വ മുഹമ്മദൻ വലാ തുശ്രിക് ഫീ റഹ്മത്തിന അഹദ, അള്ളാഹുവേ എനിക്കും മുഹമ്മദ് നബിക്കും നീ കാരുണ്യം ചെയ്യണം, കരുണ ചെയ്യണം, ഞങ്ങളോട് ഞങ്ങളുടെ ഈ കരുണയിൽ വേറെ ആരെയും പങ്കു ചേർക്കരുത് എന്ന്. പ്രവാചകൻ പറഞ്ഞു, ലഖദ് ഹജർത വാസിയൻ, വിശാലമായി പരന്നു കിടക്കുന്ന അള്ളാഹുവിൻ്റെ കരുണയെ നീ ചുരുക്കിക്കളഞ്ഞല്ലോ അറാബി എന്ന് പറഞ്ഞു. ഇങ്ങനെ എല്ലാവരോടും, അനുചരനോടും, ഭാര്യമാരോട്, വേലക്കാരോട്, ശത്രുക്കളോട്, എല്ലാവരോടും സ്നേഹത്തോടെയും കരുണയോടെയും മയത്തോടെയും ദയയോടെയും ഒക്കെ പെരുമാറാൻ നബിക്ക് സാധിച്ചത് എന്തുകൊണ്ടാണ്? അദ്ദബനി റബ്ബി, എന്നെ അദബ് പഠിപ്പിച്ചത് അള്ളാഹുവാണ്. ഫഅഹ്സനത ഇദീബി, ഏറ്റവും നല്ല അദബ് അള്ളാഹു എനിക്ക് നന്നായി പഠിപ്പിച്ചു തന്നു എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പം അങ്ങനെ ജീവിക്കാൻ, ഇങ്ങനെ സൽസ്വഭാവത്തോടെ ജീവിക്കാൻ പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുചരന്മാരെ, തങ്ങളുടെ സ്വഹാബികളെ ഉപദേശിക്കുകയും ചെയ്തു. ഇന്ന അഹബ്ബക്കും ഇലയ്യ വ അഖറബക്കും മിന്നീ ഫിൽ ആഖിറ അഹാസിനുക്കും അഖ്ലാഖ, ആഖിറത്തിൽ എന്നോട് ഏറ്റവും അടുത്തവർ, എനിക്ക് ഏറ്റവും പ്രിയങ്കരരായവർ, നിങ്ങൾ ഏറ്റവും സൽസ്വഭാവമുള്ളവരാണ് എന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ, മാ ശൈഉൻ അസ്ഖലു ഫീ മീസാനിൽ മുഅ്മിനി യൗമൽ ഖിയാമത്തി മിൻ ഖുലുഖിൻ ഹസനിൻ, സൽസ്വഭാവത്തേക്കാൾ മീസാനിൽ കനം തൂങ്ങുന്ന മറ്റൊരു വസ്തുവില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നബിയുടെ സ്വഭാവ മഹിമയെക്കുറിച്ചാണ്. 10 വർഷത്തോളം നബിക്ക് ഖിദ്മത്ത് ചെയ്ത അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഖദംതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശ്ര സിനീൻ, 10 കൊല്ലം നബിക്ക് ഞാൻ ഖിദ്മത്ത് ചെയ്തു. വല്ലാഹി മാ ഖാലി ഉഫ്ഫിൻ ഖത്തുൻ, മോശമായി ചെയ്യുന്ന വാക്ക് പോലും എന്നോട് പറഞ്ഞില്ല. വലാ ആബ അലയ്യ ശൈഇൻ, എന്നെ ആക്ഷേപിച്ചില്ല. വലാ ഖാലി ലിശൈഇൻ ലം ലിമ ഫഅൽത കദ വഹല്ലാ ഫഅൽത കദ, ചെയ്യാത്ത കാര്യത്തെക്കുറിച്ച്, ചെയ്യാത്ത കാര്യത്തിന് നീ എന്തുകൊണ്ട് ചെയ്തില്ല, ചെയ്ത കാര്യത്തെക്കുറിച്ച് നീ എന്തുകൊണ്ട് ചെയ്തു എന്ന് ഒരിക്കൽ പോലും എന്നോട് ചോദിച്ചില്ല എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയാണ്. അതെ, പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ മഹിമയെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും സഹോദരങ്ങളെ. ഒരു സദസ്സിലിരിക്കുമ്പോൾ നബി ആരാണ്, സ്വഹാബികൾ ആരാണ് എന്ന് തിരിച്ചറിയാനാവാത്ത വിധം കൂട്ടത്തിൽ ഒരാളായി പ്രവാചകനിരിക്കും. യാത്ര പോകുമ്പോൾ എല്ലാവരും ചെയ്യുന്ന ജോലി, എല്ലാവരും ചെയ്യുന്ന പോലെ പ്രവാചകനും ജോലി ചെയ്യും. ഭക്ഷണം പാകം ചെയ്യാൻ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നു. എങ്കിൽ വിറക് ഞാൻ കൊണ്ടുവരാം, നബി ഉടനെ എണീറ്റ് പറയുന്നു. ആരെങ്കിലും നബിയുടെ കൈ പിടിച്ചാൽ അദ്ദേഹം കൈ വലിക്കുന്നത് വരെ നബി കൈയെടുക്കുമായിരുന്നില്ല. ഒരാളുമായി സംസാരിക്കുമ്പോൾ അയാൾ തിരിഞ്ഞു പോകുന്നത് വരെ നബി പിരിഞ്ഞു പോകുമായിരുന്നില്ല. തമാശകൾ പറയാറുണ്ടായിരുന്നു, തമാശകൾ കേൾക്കുന്നതും ഇഷ്ടമാണ്, പക്ഷേ തമാശയായിട്ട് പോലും ഒരിക്കലും കളവ് പറഞ്ഞിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യത്തിന് മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ, അനാവശ്യമായ സംസാരങ്ങളില്ല, പൊട്ടിച്ചിരികളില്ല, പുഞ്ചിരി മാത്രം. സ്വഹാബികളെ കാണുമ്പോഴൊക്കെ പുഞ്ചിരിക്കുമായിരുന്നു. കഅന്നശ്ശംസ തജ്രി ഫീ വജ്ഹിഹി, നബി നടന്നു പോകുമ്പോൾ സൂര്യൻ ആ മുഖത്ത് സഞ്ചരിക്കുന്ന പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ട് എന്ന് സ്വഹാബികൾ പറയാണ്. വേദനിക്കുന്നവർക്ക് അത്താണിയും താങ്ങും തടലുമായി പ്രവാചകർ നിലകൊണ്ടു. ഒരു വൃദ്ധയായ സ്ത്രീ ഒരിക്കൽ വന്നുകൊണ്ട് പ്രവാചകരോട് പറഞ്ഞു, എനിക്ക് ചില ആവശ്യങ്ങളുണ്ട്, നിങ്ങളത് നിർവഹിച്ചു തരുമോ? അന്തലുക്കുമാക്കി ഇലൈഹ, പറയൂ നിൻ്റെ ഏത് ആവശ്യങ്ങൾക്കും ഞാൻ കൂടെ വരാമെന്ന് പറഞ്ഞ് ആ വൃദ്ധയായ സ്ത്രീക്കൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോവാണ്. പാവപ്പെട്ട ആളുകൾ സദ്യക്ക് ക്ഷണിച്ചാലും പ്രവാചകർ കേൾക്കും, പ്രവാചകർ ക്ഷണം സ്വീകരിക്കും. ജടകുത്തിയ, മുടി ജടകുത്തിയ, വൃത്തിഹീനമായി ജീവിക്കുന്ന ഒരു മനുഷ്യനൊരിക്കൽ പ്രവാചകനെ സദ്യക്ക് ക്ഷണിച്ചു. പ്രവാചകർ ആ മനുഷ്യന് വെറുപ്പുണ്ടാകരുതെന്ന് കരുതി ആ മനുഷ്യന് സദ്യക്കുള്ള ക്ഷണം സ്വീകരിക്കുകയും വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുകയും ചെയ്തു. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ, നബിയുടെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ, കാനഫീ മെഹിനത്തി അഹ്ലിഹി, ഭാര്യമാരെ സഹായിക്കും. വീട്ടിലെല്ലാ കാര്യത്തിലും ഭാര്യമാരെ സഹായിക്കുമായിരുന്നു. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയാണ്, നബി തങ്ങൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ, യഖ്സിഫു നഅലഹു വയുഹീത് സൗബഹു
വയഹലിബു ഷാത്തഹു വയഖ്ദിമു നഫ്സഹു. സ്വന്തമായി ചെയ്യേണ്ട കാര്യത്തിന് മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കൂല, അത് സ്വന്തമായി ചെയ്യും. ആടിനെ കറക്കുമായിരുന്നു, വസ്ത്രത്തിൽ തുന്നിപ്പിടിപ്പിക്കുമായിരുന്നു, അതുപോലെ ചെരുപ്പുകൾ നന്നാക്കുമായിരുന്നു. ഫൈദാ ഹദറത്തി സ്വലാ, നിസ്കാരം ആഗതമായാൽ പള്ളിയിൽ നിന്ന് ബിലാലിനെ ബാങ്ക് കേട്ടാൽ ഖർജ ഇലസ്വലാ, പള്ളിയിലേക്ക് ഉടനെ പോകുമായിരുന്നു. അങ്ങനെ എല്ലാവരോടും കാരുണ്യം, ഭാര്യമാരോട് സ്നേഹം, അതുപോലെ തന്നെ വേലക്കാരോട്, സ്വഹാബികളോട്, എല്ലാവരോടും. ആരോടും തന്നെ ചീത്ത പറയുകയോ ഒരാളെ പോലും അടിക്കുകയോ പോലും ചെയ്തില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വറഹ്മത്തുൻ ലിൽ ഫാജിരി വൽ ബാരി, എല്ലാ നന്മ ചെയ്യുന്നവർക്കും എല്ലാ തിന്മ ചെയ്യുന്നവർക്കും ഒരുപോലെ കാരുണ്യമാണ് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹും ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹും നബിയെ വാഴ്ത്തിയിട്ട് അവിടുത്തെ സ്വഭാവ മഹിമയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചു. കാന അഹ്സനു നാസി ഖുലുഖൻ, ജനങ്ങൾ ഏറ്റവും ഉത്കൃഷ്ട സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന്. ഫത്ഹു മക്ക, മക്ക വിജയം ഇസ്ലാമിക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സംഭവമാണ്. ഒരിക്കലും തന്നെ തുല്യതയില്ലാത്ത ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സംഭവമാണ് മക്ക വിജയം എന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ 8-ാം കൊല്ലം 10,000-ത്തിലധികം വരുന്ന സ്വഹാബികളെയുമായി മക്കയിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. മക്ക കീഴടക്കാൻ, മക്കയിൽ ആരാണുള്ളത്? പ്രവാചകനെ ആക്രമിച്ചവർ, പ്രവാചകനെ നാടുകടത്തിയവർ, പ്രവാചകന്റെ സ്വഹാബികളെ കൊന്നൊടുക്കിയവർ, അങ്ങനെ ക്രൂരമായ പീഡനങ്ങൾ അഴിച്ചുവിട്ട ആ ശത്രു സമൂഹം മക്കയിൽ മുന്നിൽ നിൽക്കുകയാണ്. പിന്നിൽ പ്രവാചകന്റെ സ്വഹാബികൾ, എന്തിനും പോകുന്ന സ്വഹാബികൾ, പ്രവാചകന്റെ ആജ്ഞാനുവർത്തികളായി, പ്രവാചകന്റെ ആജ്ഞ കേട്ടാൽ ശിരസ വഹിക്കാൻ തയ്യാറായി നിൽക്കുന്ന സ്വഹാബാക്കിറാം പിന്നിൽ നിൽക്കുന്നു. മുന്നിൽ നിസ്സഹായരായ ശത്രുക്കൾ, പ്രവാചകനെ കല്ലെടുത്തെറിഞ്ഞവർ, പ്രവാചകന്റെ സ്വഹാബികളെ കൊന്നവർ, ആട്ടിയോടിച്ചവർ, അവർ മുന്നിൽ നിൽക്കുകയാണ്. ആ പ്രവാചകൻ അഹങ്കാരം ഒട്ടും വരരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒട്ടകത്തിൻ്റെ പൂഞ്ഞയോളം തല താഴ്ത്തിപ്പിടിച്ചുകൊണ്ട് അവരിലേക്ക് വന്നു. അവരോട് ചോദിച്ചു, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അവർ പറഞ്ഞു, അഹുൻ കരീമുൻ, നീ മാന്യനായ സഹോദരനാണ്, നീ ഞങ്ങളെ ഒന്നും ചെയ്യില്ല എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പ്രവാചകർ പറഞ്ഞു, ഫഇന്നി അഖൂലുക്കും കമാ ഖാല യൂസുഫ് ലി ഇഖ്വാനിഹി, യൂസുഫ് അലൈഹിസ്സലാം തൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞ വാക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ലാ തസ്രീബ അലൈക്കുമുൽ യൗം, നിങ്ങൾക്കെതിരെ ഇന്ന് പ്രതികാരമേ ഇല്ല. ഇത് ഹബു ഫഅന്തുമുത്തുലഖാ, നിങ്ങൾ പോകൂ, നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങൾക്കെതിരെ പ്രതികാര നടപടികളില്ല എന്ന്. ഇതിന് തുല്യമായി ചരിത്രത്തിൽ മറ്റൊരധ്യായം കാണാൻ നമുക്ക് സാധിക്കില്ല. തൻ്റെ ശത്രുക്കളെ, തങ്ങളുടെ ശത്രുക്കളെ കൈപിടിയിൽ ഒതുക്കുമ്പോൾ, അവർക്ക് മേൽ അതീശത്വം കൈവരുമ്പോൾ, അവരെ കൊന്നൊടുക്കിയതിൻ്റെയും തകർത്തതിൻ്റെയും ചരിത്രങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ അവർക്ക് മാപ്പ് കൊടുത്ത ഇതുപോലുള്ള ചരിത്രം, ആ ചരിത്രത്തിൽ പ്രവാചകൻ വേറിട്ട് നിൽക്കുന്നു. തല്ലാഹി മാ ഹമലത്ത് ഉൻസാ വലാ വളഅത്ത് മിസ്ലൻ നബിയ്യ റസൂലി റഹ്മത്തിൽ ഹാദി, ഈ കാരുണ്യവാനായ റസൂലിന് തുല്യമായി ഒരു മനുഷ്യനെ ലോകത്തിന്ന് വരെ ഒരു പെണ്ണും പ്രസവിച്ചിട്ടില്ല, ഗർഭം ചുമന്നിട്ടില്ല എന്ന്. ഹസാൻ ഇബ്നു സാബിത്തിൻ്റെ ഈ വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ളതാണ്. നബിയുടെ ജീവിതം പിൻപറ്റപ്പെടാനുള്ളതാണ്, അവിടുത്തെ സ്വഭാവം അനാവരണം ചെയ്യാനുള്ളതാണ്. ആ പ്രവാചകരെ പിൻപറ്റി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. പ്രവാചകരോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും പ്രവാചകൻ്റെ ബർക്കത്ത് കൊണ്ട്, അവിടുത്തെ ഹഖ് ജാഹ് കൊണ്ട് അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ. നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും ഉസ്താദന്മാരിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.